നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം നാളികേരം ഉരുട്ടി വർഷഫലത്തെ ഗ്രഹിക്കുന്ന സമ്പ്രദായം പണ്ടുകാലം മുതൽക്കേ നിലവിലുള്ളതാണ് വിഷുദിവസമാണ് ഇതിന് ശ്രേയസ്കരം ദിവസം പ്രഭാതത്തിൽ ക്ഷേത്രദർശനം നടത്തി വന്ന ശേഷം സ്വഗൃഹത്തിൽ നിരപ്പുള്ളതും സമമായതുമായ ഒരു സ്ഥലം ശുദ്ധി വരുത്തി വേണ്ട വിധത്തിൽ അലങ്കാരങ്ങളെ ചെയ്ത് ദീപം തെളിയിച്ച് കഴിയും വിധത്തിലുള്ള ആത്മപൂജാദികളെ ചെയ്ത് ഒരു നാളികേരം കൊണ്ടുവന്ന് ജലത്തിൽ കഴുകി ശുദ്ധി വരുത്തി അതിൻ്റെ മുഖത്തിങ്കൽ ചന്ദനവും പുഷ്പവും ചാർത്തി കയ്യിലെടുത്ത് പൂർവാഭിമുഖനായിട്ടിരുന്ന് എനിക്ക് ഈ സംവത്സരത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെ ഈ ഫലം കൊണ്ട് സ്പഷ്ടമാക്കി തരയണമെന്ന് ഭക്തിപൂർവം ഇഷ്ടദേവനെ പ്രാർത്ഥിച്ച് നാളികേരത്തെ കിഴക്കേ ദിക്കിലേക്ക് ഉരുട്ടുക ആ നാളികേരം ഉരുണ്ടുചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മുഖം ഏത് ദിശയിലേക്കാകുന്നു എന്ന് സൂക്ഷ്മം അറിഞ്ഞ് സംവത്സരഫലത്തെ അറിഞ്ഞുകൊള്ളണം നാളികേരത്തിൻ്റെ മുഖം കിഴക്ക് ദിക്കിലേക്കാണെങ്കിൽ നാളികേരം ഉരുട്ടിയ ആൾക്ക് അന്നു മുതൽ ഒരു വർഷത്തേക്ക് സുഖവും ഐശ്വര്യവൃത്തിയും ആയുർബലവും കാര്യഗുണവും ദ്രവ്യലാഭവും ഫലമാകുന്നു അഗ്നി കോണിൽ വന്നാൽ കലഹവും ദേഹക്ഷതവും പ്രാണഭയവും കൃഷിനഷ്ടവും ഫലമാകുന്നു തെക്കു വന്നാൽ ജീവനാശാദി ദോഷമാണ് ഫലം നിറുതി വന്നാൽ രോഗാരിഷ്ടതയും ബന്ധുനാശവും ശത്രുവർധനവും കൃഷിനഷ്ടവും ഫലം പടിഞ്ഞാറ് ദിക്കിൽ വന്നാൽ ദ്രവ്യലാഭവും കൃഷിയിൽ ഗുണവും രോഗപീഠയും ഫലം വായുകോണിൽ വന്നാൽ മനോദുഖവും ചോരഭയവും അഗ്നിഭയവും ഭാര്യാകലഹവും ദാരിദ്ര്യവും ഫലമാകുന്നു വടക്കേ ദിക്കിൽ വന്നാൽ ആയുർബലവും കൃഷിഗുണവും മംഗല്യദ്രവ്യലാഭവും ഫലം ഈശാനകോണിൽ വന്നാൽ ദുഃഖവും കാര്യനാശവും കൃഷിനഷ്ടവുമാണ് ഫലം മേൽപോട്ടോ കീഴ്പോട്ടോ മുഖം വന്നാൽ ശത്രുഭയവും മൃത്യുക്ലേശാദിദോഷവും ഫലമാകുന്നു